ആമസോൺ പ്രൈമിലൂടെ 2022 റിലീസായ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സീരീസ് ആണ് ദ പെരിഫറൽ. ദ പെരിഫറൽ എന്ന സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുൻപത്തെ രണ്ട് എപ്പിസോഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിലായി ബട്ടണിലും കൊടുക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. വർഷം 2015 ലണ്ടൻ എന്ന ഒരു സ്ഥലം കാണിക്കുന്നു. അവിടെ ജാസ്പർ എന്നൊരു കൊച്ചുപയ്യൻ ഒരു കാർ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം അങ്ങോട്ട് ഒരു ബൈക്ക് ഗ്യാങ് വരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ കോർബൽ വരുന്നത്. കോർബൽ വന്നിട്ട് ആ ബൈക്ക് ഗ്യാങ്ങിന് കുറെ കാറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ ഷോറൂം നിർത്താൻ വേണ്ടി പോവാണ്, ഇനി ഞാൻ ഈ ഷോറൂം ഇവിടെ തുടരുന്നില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ആ ബൈക്ക് ഗ്യാങ്ങിലെ ആളുകൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ കാറൊക്കെ ഞാൻ ഇനി ആരടുത്ത് കൊണ്ടുപോയി സർവീസ് ചെയ്യും എന്ന് ചോദിക്കുന്ന സമയത്ത് കോർബൽ പറയാണ്, ഈ കാർ നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നാൽ മതി, ഞാനത് ഫ്രീ ആയിട്ട് തന്നെ സർവീസ് ചെയ്തു തരാം എന്ന് പറയുന്നു. അങ്ങനെ കോർബൽ അവർക്ക് ആ കാർ കൊടുക്കുന്നു. കാറിനകത്ത് കയറി ആ ബൈക്ക് ഗ്യാങ് എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ട് പുതിയ കാർ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് അവർക്ക് ചതി പറ്റുന്നത്. അതായത് നമ്മുടെ കോർബൽ അവരെ അതിനകത്ത് പെടുത്തി അതിനകത്ത് നിന്നും ശ്വാസം മുട്ടിച്ച് കൊല്ലുവാണ്. വളരെയധികം ചൂടായിരുന്നു അവിടെ. അവരെല്ലാവരും അതിനകത്ത് ചൂടെടുത്ത് വന്ത് വെന്ത് വെന്ത് മരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം നോക്കിക്കൊണ്ട് ജാസ്പർ എന്ന ആ കൊച്ചു പയ്യൻ അവിടെ നിൽക്കുന്നു. ജാസ്പറിന്റെ അങ്കിളാണ് ഈ കോർബൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ. ഈ കോർബൽ എന്ന ഈ പുള്ളിക്കാരൻ ആ ഗ്യാങ്ങിലുള്ള എല്ലാവരെയും കൊന്നുകളയുന്നു. എന്നിട്ട് ജാസ്പറിനോട് പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഒരു ക്രൂരനാവാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ജീവിതത്തിൽ എവിടെയും എത്താൻ പോകുന്നില്ല എന്ന്. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. 2032 നമ്മുടെ കോർബലിന്റെ വീട് കാണിക്കുന്നു. വളരെ വലിയൊരു ബംഗ്ലാവ് ആണ്. പുള്ളിക്കാരൻ തന്റെ സ്വിമ്മിംഗ് പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പുള്ളിക്കാരന്റെ വൈഫ് വരുവാണ്. വൈഫ് വന്നിട്ട്, കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ പണത്തിനെ പറ്റി ഞാൻ ആലോചിച്ചു. നമ്മുടെ മുമ്പിൽ നാലേ നാല് വഴികൾ മാത്രമാണ് ഉള്ളത്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് ആ പണം തിരിച്ചു കൊടുക്കാം, എന്നിട്ട് ഫ്ലിന്നിയും ബാർട്ടിനെയും നമുക്ക് വെറുതെ വിടാം എന്ന് പറയുന്നു. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഫ്ലിന്നിയെയും ബാർട്ടിനെയും നമുക്ക് കൊല്ലാം, പകരമായിട്ട് നമുക്ക് പൈസ കിട്ടും. പക്ഷേ മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇതെങ്ങാനും വല്ല പോലീസുകാരന്റെ ട്രാപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കടക്കാം എന്ന് പറയുന്നു. നാലാമത്തെ വഴി നമുക്ക് ആ പണം മേടിക്കാം, എന്നിട്ട് ഇവരെ കൊല്ലാതെ ഇരിക്കാം. പണം നമ്മുടെ കയ്യിലിരിക്കും, അവരെ കൊല്ലത്തുമില്ല. നമുക്കെന്തായാലും വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മരുന്നെടുത്ത് വെച്ച് കാണാമെന്നും പറയുന്നു. പക്ഷേ ഇത് കേട്ട കോർബൽ, നീ പറഞ്ഞ നാലൈഡിയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഇത് കേട്ട കോർബലിന്റെ ഭാര്യ ഒരു ഐഡി കൂടി പറഞ്ഞു കൊടുക്കുന്നു. വേറെ ഒന്നും ആയിരുന്നില്ല, ജാസ്പർ, അതായത് നമ്മുടെ കോർബലിന്റെ മരുമകൻ, അവനെ വിട്ടിട്ട് ഫ്ലിന്നിയുടെ ജീവിത ശൈലിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അന്വേഷിപ്പിക്കാം. അവനെ വിട്ടു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും പറയില്ല. പക്ഷെ അവന്റെ ഭാര്യ ഫ്ലിന്നിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതുകൊണ്ട് അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അപ്പൊ തീരുമാനിക്കാമെന്ന് കോർബലിന്റെ ഭാര്യ പറയുന്നു. ഇത് കേട്ട് കോർബലിനും അതുപോലെ തന്നെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നു. അങ്ങനെ പിന്നെ ഫ്ലിന്നിയെ കാണിക്കുകയാണ്. കണ്ണു കാണാത്ത ഫ്ലിന്നിയുടെ അമ്മ അവിടെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഫ്ലിന്നിക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ഫ്ലിന്നി തന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ബില്യനോട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അവൾ ഇതൊക്കെ കേട്ടിട്ട് ആദ്യം വിശ്വസിക്കുന്നില്ല, പിന്നീട് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ നൈസായിട്ട് വിശ്വസിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ഫ്ലിന്നിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മുഴുവൻ സമയവും അവളുടെ തലയ്ക്ക് മുകളിൽ മൂന്ന് ഡ്രോണുകൾ പറന്നുകൊണ്ടിരിക്കും. അത് മൊത്തം റഡാർ സെൻസേഴ്സ് ആണ്. അവൾക്ക് ചുറ്റും ഏതെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അലേർട്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവരവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നീട് ഫ്ലിന്നിയോട് ബില്യൻ ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കാര്യങ്ങളും അവർക്ക് അറിയുന്നുണ്ടാവുമല്ലോ, നീ അത് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഫ്ലിന്നി, ഞാൻ ചോദിച്ചു, പക്ഷെ അവരതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിച്ചില്ല. പിന്നീട് ഞാനത് വേണ്ടെന്ന് വെച്ചു. കാരണം 70 ശേഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തായാലും 70 ശേഷം മനുഷ്യരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്ന് ഫ്ലിന്നി ബില്യനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ബാർട്ടണെയാണ്. ബാർട്ടൺ ഇതേ സമയം നമ്മുടെ ഫ്ലിന്നിയുടെ 3D പ്രിന്റർ ഷോപ്പിലാണ് നിൽക്കുന്നത്. അവിടെ വന്നിട്ട് അവർക്ക് വേണ്ട ഗണ്ണും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പുതിയ ഗണ്ണ് അവിടെ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കേട്ട ഫ്ലിന്നി, ഇതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും മുതലാളി ഇവിടെ നിന്ന് സമ്മതിക്കില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ബാർട്ടൺ, ഇന്ന് രാവിലെ ഞങ്ങൾ ഈ കമ്പനി അങ്ങ് മേടിച്ചു, എന്തായാലും ഇത് ഇനി നമ്മുടേതാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ഫ്ലിന്നിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അവൻ ആ ഗെയിം കളിച്ച് ഇത്രയധികം പൈസ ഉണ്ടാക്കിയിട്ട് അത് വെറുതെ ചെലവാക്കുകയാണ്. ഇതൊന്നും ഫ്ലിന്നിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, ബാർട്ടൺ പുതിയ കാറും മേടിച്ചിട്ടുണ്ട്. പക്ഷെ ബാർട്ടൺ പറയുന്നുണ്ട്, അത് ഞാൻ മേടിച്ചതല്ല, അത് റെന്റിന് എടുത്തതാണ് എന്ന് പറയുന്നു. ഇതേ സമയം തന്നെ അങ്ങോട്ട് കോർണർ വരുന്നു. കോർണർ ഇന്നലെ നമ്മുടെ ബാർട്ടൺ കൊടുത്ത ആ നോട്ടീസ് കണ്ടിട്ടായിരുന്നു അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാർട്ടണേയും അവരുടെ ടീമിലോട്ട് ജോയിൻ ചെയ്യിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഫ്ലിന്നിയും ബാർട്ടണും കൂടി നേരെ വീട്ടിലോട്ട് പോകുന്നു.
അവർക്ക് ആ പെരിഫെറലിന്റെ അകത്തോട്ട് പോകണല്ലോ, അതിനു വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. ഇതേ സമയം ഫ്ലിന്നി ബാർട്ടനോട് പറയുന്നുണ്ട്, ഞാൻ ബില്ല്യനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് കേട്ട ബാർട്ടൻ, നീ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഫ്ലിന്നി പറയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇതുവരെ സംഭവിച്ച എല്ലാതും പറഞ്ഞു എന്ന് പറയുന്നു. ഇത് കേട്ട ബാർട്ടന് ദേഷ്യം വരുവാണ്, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ബില്ല്യന്റെ ഭർത്താവ് ആരാണെന്ന് നിനക്കറിയില്ലേ? ജാസ്പറിന്റെ അങ്കിൾ ആരാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് ബാർട്ടൻ ഫ്ലിന്നിയോട് ചോദിക്കുന്നു. ഇത് കേട്ട് ഫ്ലിന്നിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഫ്ലിന്നിക്ക് ബില്ല്യനോട് ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്നും തോന്നുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലോട്ട് വരുവാണ്. പിന്നീട് വർഷം 2100 നമ്മുടെ വൂൾഫിനെയും ലീവിനെയും കാണിക്കുവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഫ്ലിന്നിയുടെ പെരിഫറൽ അവരൊരു പെട്ടിക്കകത്തിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു ശവപ്പെട്ടിക്കകത്ത് പോലത്തെ ഒരു സാധനത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അവർ. അപ്പോൾ ഇത് കണ്ട വൂൾഫ് ചോദിക്കുന്നുണ്ട്, ഇവളെ ഇതിനകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചില്ല, ഇവളെ ഒരു ബെഡിലായിരിക്കും വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു, ഇതിനകത്താണെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ലീവ് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ വൂൾഫ് ലീവിനോട് ചോദിക്കുന്നുണ്ട്, ആഷിനോട് ഒരു കാര്യം ചോദിച്ചു, നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന്. അതെന്തിനാണ് അവൾ എന്നോട് അങ്ങനെ ചോദിച്ചത് എന്ന് വൂൾഫ് ലീവിനോട് ചോദിക്കുന്നു. ഇതേ സമയം തന്നെ അങ്ങോട്ട് നമ്മുടെ ഫ്ലിന്നി വരുവാണ്. ഫ്ലിന്നി ആ പെട്ടി കാണുന്നുണ്ടെങ്കിലും ഫ്ലിന്നി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ എന്റെ പെരിഫറലിനെ ഇതിന്റെ അകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ എന്നോട് പറയരുത് എന്ന് ഫ്ലിന്നി പറയുന്നു. ഇത് കേട്ട ലീവ്, അല്ല ഒരിക്കലും അല്ല, ഞാൻ നിങ്ങൾ ഇതിനകത്തൊന്നുമല്ല ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് ഫ്ലിന്നിയോട് പറയുന്നു. പിന്നീട് ഫ്ലിന്നിയുടെ അമ്മയുടെ അസുഖമല്ല ഭേദമായതുകൊണ്ട് തന്നെ ഫ്ലിന്നി അവർക്ക് എലീറ്റ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. എലീറ്റയെ അവസാനമായിട്ട് കണ്ടത് ഞാൻ ബാർട്ടന്റെ പെരിഫറലിന്റെ അകത്തായ സമയത്ത് എലീറ്റ എന്നെ എങ്ങോട്ടോ കൊണ്ടുപോയി. അവരെന്നെ കൊണ്ടുപോയത് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവരെന്നെ കൊണ്ടുപോയ ഇടത്തു നിന്നും ഒരാൾ എന്നെ കൊന്നു. അതുകൊണ്ട് അവിടെ വെച്ചാണ് ഞാൻ എലീറ്റയെ അവസാനമായിട്ട് കാണുന്നത്. എലീറ്റ് അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നതെന്ന് ഫ്ലിന്നി അവരോട് പറയുന്നു. മാത്രമല്ല ഫ്ലിന്നി പറയുന്നുണ്ട്, അന്ന് ഒരു ലേഡിയുടെ കണ്ണ് അവർ എനിക്ക് വെച്ചു തന്നു. ആ ലേഡി ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ എലീറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഫ്ലിന്നി അവരോട് പറയുന്നു. പക്ഷേ ഇതിനു മുമ്പ് തന്നെ അവരത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. വൂൾഫ് പറയുന്നുണ്ട്, അവളുടെ പേര് മാരിയൽ റഫായൽ, റിസർച്ച് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി മാനേജർ ആയിരുന്നു അവർ. അവിടെ തന്നെയായിരുന്നു എലീറ്റയും ജോലി ചെയ്തത് എന്ന് വൂൾഫ് ഫ്ലിന്നിയോട് പറയുന്നു. ഒരു പക്ഷേ എലീറ്റ അവളുടെ കണ്ണ് നിനക്ക് വെച്ച് തന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പോവാൻ പാടില്ലാത്ത സ്ഥലത്തോട്ട് പോവാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇത് കേട്ട ഫ്ലിന്നി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ സ്ഥലം ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ലീവ് പറയുന്നുണ്ട്, ആരെയുമായിട്ടുള്ള ഈ ഇടപാടിൽ നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്ന് ലീവ് ഫ്ലിന്നിയോട് പറയുന്നു. ഇത് കേട്ട ഫ്ലിന്നി, ഒരു പക്ഷേ എലീറ്റ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അവളോട് നിങ്ങൾ എന്തെങ്കിലും സാധനം മോഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞു കാണും, അതിനായിരിക്കും അവൾ എന്നെയും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതെന്താണെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മാത്രം മതിയെന്ന് എലീറ്റ ലീവിനോട് പറയുന്നു. പക്ഷേ ഇത് കേട്ട ലീവ് ആഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്കെന്തോ ഇവളോട് ചോദിക്കാനുണ്ടായിരുന്നില്ലേ, എന്താണ് അത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ആഷ് ഫ്ലിന്നിയോട് കോർബലും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ഫ്ലിന്നി, ഇല്ല ഒരു ബന്ധവുമില്ല, എനിക്ക് അവനെ അധികം അറിയ പോലും ഇല്ല എന്ന് പറയുന്നു. ഇത് കേട്ട ആഷ് കോർബലിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുന്നു. 2015 ഒരു ഗാങ്ങിനെ മൊത്തം കൊന്ന് കെട്ടി തൂക്കിയ കോർബലിനെ അറിയാത്തവരായിട്ട് ആ കാലത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇത് കേട്ട ഫ്ലിന്നി, ഇതൊക്കെ എനിക്ക് അറിയാം, നിങ്ങൾ കാര്യത്തിലോട്ട് വാ എന്ന് പറയുന്നു. അപ്പോഴാണ് ആഷ് പറയുന്നത്, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് കോർബൽ ഇവിടുത്തെ ഒരാളുടെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ നിങ്ങൾക്കെതിരെയായിട്ടുള്ള ഒരു മൂവ് പോലും കോർബൽ നടത്തിയിട്ടില്ല എന്ന് ആഷ് ഫ്ലിന്നിയോട് പറയുന്നു. ഇത് കേട്ട ഫ്ലിന്നി ടെൻഷനായിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്ന് പറയുന്നു. അങ്ങനെ ഫ്ലിന്നി നേരെ 2032 വരുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ വൂൾഫിനെ തന്നെയാണ് കാണിക്കുന്നത്. വൂൾഫ് ഇപ്പോൾ ഒരു വലിയ വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. വർഷങ്ങൾ പുറകോട്ട് പോവുകയാണ്. വൂൾഫിന്റെ ചെറുപ്പകാലത്ത് വൂൾഫും എലീറ്റയും ഒരുമിച്ചായിരുന്നു താമസം. അതായത് വൂൾഫും എലീറ്റയും ശരിക്കും അനാഥരാണ്. അവരെ നോക്കിയിരുന്നത് ഒരു ഓഫനേജിലെ ആളുകളായിരുന്നു. ഒരു ദിവസം നമ്മുടെ എലീറ്റയെ ദത്തെടുക്കാൻ ഒരു ഫാമിലി വന്നു. പക്ഷേ എലീറ്റ വൂൾഫും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് ആ ഫാമിലിയോട് വാശി പിടിക്കുന്നു. എന്നാൽ ആ ഫാമിലി വൂൾഫിനെയും എലീറ്റയെയും തന്നെ ദത്തെടുക്കുന്നു. അവരെ രണ്ടുപേരെയും ദത്തെടുത്ത ആ വീട്ടിലോട്ട്, അതായത് അവരുടെ അച്ഛന്റെയും അമ്മയുടെ അടുത്തോട്ടാണ് ഇപ്പൊ നമ്മുടെ വൂൾഫ് വന്നിട്ടുള്ളത്. വൂൾഫ് ഇപ്പൊ അങ്ങോട്ട് വന്നിട്ടുള്ളത് എലീറ്റ അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വൂൾഫിന്റെ അമ്മയോട് എലീറ്റ ഇങ്ങോട്ട് വന്നിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട വൂൾഫിന്റെ അമ്മ, അവള് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി, നിന്നെ പോലെ തന്നെ, നിന്റെ അച്ഛൻ മരിച്ചിട്ട് പോലും നിങ്ങൾ രണ്ടുപേരും വരാത്തതുകൊണ്ട് എനിക്ക് വളരെയധികം ദേഷ്യമുണ്ട്, അതൊരിക്കലും ഞാൻ മറക്കില്ല എന്നും പറയുന്നു. നീ എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ, എപ്പോഴാണ് എലീറ്റ് അവസാനമായിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന്? അതിനുള്ള ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു. പക്ഷെ
അറിയേണ്ടത് എപ്പോഴാണ് ഞാൻ അവളെ അവസാനമായിട്ട് കണ്ടത് എന്നല്ലേ. ഏകദേശം ഒരു മാസം മുൻപ്, എനിക്ക് തോന്നുന്നു ഒരു മാസം ആയിട്ടില്ല, അവളെ ഞാൻ കണ്ടത് വിൽഡൻസിൽ നിന്നും പോരുമ്പോഴാണ്. അവളുടെ മുമ്പിലാണ് ഞാൻ നേരെ ചെന്ന് പെട്ടത്. അവളോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ എന്നോട് ഒരേയൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്, വേഴ്സ് നോ ലാസ്റ്റ് വില്ലിംഗ് ലണ്ടൻ. ചെറുപ്പം തൊട്ടേ അവൾക്ക് കുറെ കടങ്കഥകളൊക്കെ ഇഷ്ടമാണല്ലോ, അതുപോലെ ഒരു കടങ്കഥ തന്നെയായിരിക്കും ഇതും. എനിക്കിതിന്റെ ഉത്തരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ അവൾ എന്നോട് അന്ന് പറഞ്ഞത് ഞാൻ ഇതുവരെ പറഞ്ഞതും എന്നെ അമ്മ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരം അമ്മക്ക് കിട്ടിയേനെ എന്ന്. ഇതേ സംഭവം അമ്മ നമ്മുടെ വിൽഫിനോട് ചോദിക്കുന്നു. വിൽഫിനും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ അമ്മ വിൽഫിനോട് പറയുന്നു, ഞാൻ മനസ്സിലാക്കിയ അത്രയും നീ അവളെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, നിന്നെയും നിന്റെ അനിയത്തെയും വളരെ നന്നായിട്ടാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷെ ഒരു ദിവസം ഞങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് ഒരിക്കലും നിനക്ക് മനസ്സിലാവില്ല എന്ന് വൂൾഫിനോട് അവന്റെ അമ്മ പറയുന്നു. പിന്നീട് ഫ്ലിന്നിയെയും ബാർട്ടനെയും കാണിക്കുന്നു. ഫ്ലിന്നി കോർബൽ നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം ബാർട്ടനോട് പറയുന്നു. ഇത് കേട്ട ബാർട്ടൻ അവനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നു. പക്ഷേ ഫ്ലിന്നി അതൊന്നും വേണ്ട, കാരണം അവൻ അങ്ങനെ നടക്കുന്ന ഒരാളാണ്, അവൻ എന്ത് ചെയ്യുമെന്ന് നമ്മളെ കൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോകണ്ട, അവൻ നമ്മളെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ തിരിച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നു. ഇത് കേട്ട ബാർട്ടൻ സമ്മതിക്കുന്നു. നീ അറിയാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് ഫ്ലിന്നിയോട് ബാർട്ടൻ പറയുന്നു. അങ്ങനെ വീണ്ടും ഫ്ലിന്നി പെരിഫറിന്റെ അകത്തോട്ട് പോകുന്നു. നമ്മുടെ വോൾഫും ഇപ്പൊ അവളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. വോൾഫ് അവളോട് പറയുന്നുണ്ട്, നീ ആദ്യമായിട്ട് പെരിഫറിന്റെ അകത്തോട്ട് വന്നപ്പോ നീ എങ്ങോട്ടാണ് പോയത് എന്ന് നിനക്ക് ഓർമ്മ വരാൻ വേണ്ടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് നടന്നത് എന്തെങ്കിലും നിനക്ക് ഓർമ്മ വരുവാണെങ്കിൽ അത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് വോൾഫ് ഫ്ലിന്നിയോട് പറയുന്നു. അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഫ്ലിന്നി ഓർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവളെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. അവൾക്ക് എന്താണ് അന്ന് നടന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഓർമ്മയും കിട്ടുന്നില്ല. അങ്ങനെ ഫ്ലിന്നി വോൾഫിനോട് ചോദിക്കുകയാണ്, അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന മേരിയലിന് എന്ത് സംഭവിച്ചു? അവളെ എലീറ്റ കൊന്നുകളഞ്ഞു എന്ന് ചോദിച്ചു. അവളെ എലീറ്റ കൊന്നുകളഞ്ഞു എന്ന് ഫ്ലിന്നി വോൾഫിനോട് ചോദിക്കുന്നു. ഇത് കേട്ട വോൾഫ്, ഒന്നല്ലെങ്കിൽ എലീറ്റ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർക്കാണെന്നുണ്ടെങ്കിൽ നിയമത്തിൽ തെറ്റുവരുത്തുന്ന കാര്യത്തിൽ തീരെ യോജിക്കാൻ പറ്റില്ല, അവർക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നും വോൾഫ് പറയുന്നു. ഇത് കേട്ട എലീറ്റ, ഇതൊരു ഗെയിം ആണെന്ന് കരുതിയാണ് ഞാൻ ഇത് കളിച്ചു തുടങ്ങിയത്, ഇപ്പൊ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുവാണ് എന്ന് പറയുന്നു. ഇത് കേട്ട വോൾഫ്, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ 2021 ആവുമ്പോ എന്തുമാത്രം ലോകത്തിന് വ്യത്യാസം വരുമെന്ന് എന്ന് പറയുന്നു. അങ്ങനെ വോൾഫ്, നമുക്ക് ഇനി കുറച്ചു നേരം ഇറങ്ങി നടന്നു നോക്കാം, നിനക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി നോക്കുവാണ്. അങ്ങനെ അവർ അവരുടെ ശരീരം തമ്മിൽ കണക്ട് ചെയ്യുവാണ്. അതായത് ശരീരം രണ്ടാണെങ്കിലും മനസ്സ് ഒന്നായിരിക്കും. ഒരാളെ കൊണ്ട് മറ്റാളുടെ കൈ വരെ നമുക്ക് ചലിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിനെ ബോഡി ലിങ്കിങ് എന്ന് പറയും. മറ്റൊരാൾ കാണുന്നത് നമ്മുടെ കണ്ണിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും, മറ്റൊരാൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലൂടെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടുപേരുടെയും ശരീരം ഒന്നായതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇത് കുറച്ച് പ്രശ്നമായിട്ട് തോന്നും, പക്ഷെ സീലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് വിൽഫ്ലിന്നിയോട് പറയുന്നു. പിന്നീട് ബാർട്ടനെ കാണിക്കുന്നു. ബാർട്ടൻ കോർബലിന്റെ അടുത്ത് വന്നിട്ട് എന്നെയും എന്റെ അനിയത്തിയെയും കൊല്ലാൻ അവർ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഓഫർ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ആദ്യം 9 million ആയിരുന്നു, ഇപ്പോൾ അതിൽക്കും കുറവാണ്. എന്തായാലും നിങ്ങൾ എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും മെക്കെട്ട് കയറാതിരിക്കുവാണെങ്കിൽ ആഴ്ചയിൽ $200,000 വീതം ഞാൻ നിങ്ങൾക്ക് തരാം. ഡീലിന് സമ്മതമാണോ എന്ന് ബാർട്ടൻ കോർബലിനോട് ചോദിക്കുന്നു. ഇത് കേട്ട കോർബൽ, സമ്മതമല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ബാർട്ടൻ, നിങ്ങൾക്ക് ഈ സ്ഥലം സേഫായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട കോർബൽ പറയാണ്, ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലം ഭരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് റൈഡേഴ്സ് ആയിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് അവരെല്ലാവരെയും ഞാൻ കൊന്നു. അങ്ങനെ ഞാൻ ഇത് എന്റെ സ്ഥലമാക്കി മാറ്റി. എന്റെ സ്ഥലത്തെ ഞാൻ എന്തിനു പേടിക്കണം, ഞാൻ ഇവിടെ വളരെ സേഫ് ആണെന്ന് പറയുന്നു. ഇത് കേട്ട ബാർട്ടൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സിലോട്ട് വിരൽ ചൂണ്ടുന്നു. അപ്പോഴേക്കും ആ ഗ്ലാസ്സിലോട്ട് ഒരു വെടിയുണ്ട വന്ന് വീണ് ആ ഗ്ലാസ് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഇത് കണ്ട കോർബലിനോട് ബാർട്ടൻ പറയാണ്, അടുത്ത് നിങ്ങളുടെ തലയിലോട്ടാണ് വെടിയുണ്ട വരാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് ഡീലിന് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട കോർബൽ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡീലിന് സമ്മതിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തതാ നമ്മുടെ ടോമി പോലീസുകാരൻ ഇരിക്കുന്നു. പുള്ളിക്കാരൻ വിചാരിക്കുന്നത് വില്ലനും നായകനും എന്തിനാണ് കൈ കൊടുക്കുന്നത്, ഇവരെ ഒന്നിച്ചോ എന്നൊക്കെയാണ് പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ മൊട്ടയടിച്ച ചേച്ചിയാണ്. മൊട്ടയടിച്ച ചേച്ചി തന്റെ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, ആ പെണ്ണിനെ പിടിക്കാൻ പറഞ്ഞിട്ട് എന്തായി എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട അസിസ്റ്റന്റ്, അതിനൊക്കെ നമ്മൾ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവരുടെ കമ്മ്യൂണിറ്റി പറ്റിയ ആൾ തന്നെയാണ്, അവരവളെ നോക്കിക്കോളൂ എന്ന് പറയുന്നു. ഇത് കേട്ട മൊട്ടടിച്ച ചേച്ചിക്ക് വളരെയധികം ദേഷ്യം വരുവാണ്. ഒരു കൊച്ചു പെണ്ണിനെ കൊല്ലാൻ വേണ്ടി ഇത്രയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് അസിസ്റ്റന്റിനോട് ചോദിക്കുന്നു. പിന്നീട് അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, എലീറ്റയുടെ പുറകിൽ ആരെയാണെന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട അസിസ്റ്റന്റ്, അവളുടെ പുറകിൽ ഏതോ ഒരു ഫാമിലിയാണ് ഉള്ളത് എന്ന് തോന്നുന്നു, ആരാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ അവൾ ഒരു വർഷമായിട്ട് പഠിച്ചിരുന്നത് നമ്മുടെ
കമ്പനിയിലുള്ള ഒരാളുടെ കൂടെയാണ്, വേറെ ആരുടെ അല്ല, നിങ്ങളുടെ വിശ്വസ്തയായിട്ടുള്ള ഗ്രേസിന്റെ കൂടെ. അവളുടെ കൂടെയാണ് ഒരു വർഷം എലീറ്റ പഠിച്ചത് എന്ന് പറയുന്നു. ഇത് കേട്ട മുട്ടയടിച്ച ചേച്ചി പറയാണ്, എനിക്ക് അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, അവളെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. നീ നിന്നോട് പറഞ്ഞ ജോലി കൃത്യമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ ഫ്ലിന്നിയെ കാണിക്കുവാണ്. ഫ്ലിന്നി വോൾഫിനോട് ചോദിക്കുവാണ്, എലീറ്റ ഞാൻ 10 വർഷം മാത്രമേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട വോൾഫ് അത് നമുക്ക് എലീറ്റയെ കണ്ടിട്ട് അവളോട് എന്നെ ചോദിക്കാം എന്ന് പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഫ്ലിന്നിയുടെ പുറകെ ഒരു പോലീസുകാർ വരുവാണ്. അതായത് അന്നത്തെ പോലീസ് എന്ന് പറയുന്നത് റോബോട്ടാണ്. അപ്പൊ ഒരു റോബോട്ട് അവളുടെ പുറകെ തന്നെ വരുന്നു. ഇത് നമ്മുടെ വോൾഫും കാണുന്നുണ്ട്. വോൾഫ് ഉടനെ തന്നെ അവളോട് നീ വേഗത്തിലല്ല എന്നാ പതിയല്ല അങ്ങനെ രീതിയിൽ നടക്കുക എന്ന് ഫ്ലിന്നിയോട് പറയുന്നു. അങ്ങനെ വോൾഫ് നേരെ ആഷിനെ വിളിക്കുകയാണ്. ആഷിനോട് ഈ പെരിഫറൽ രജിസ്റ്റർ ചെയ്തതല്ലേ എന്ന് ചോദിക്കുന്നു. ആഷ് രജിസ്റ്റർ ചെയ്തതാണ്, പക്ഷെ നമ്മൾ അതിൽ ഇല്ലീഗലായിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. വെറുതെ അല്ല അവളുടെ പുറകെ പോലീസ് വരുന്നതെന്ന് വോൾഫ് ആഷിനോടും പറയുന്നു. അങ്ങനെ ആഷും അവരെ സഹായിക്കുന്നുണ്ട്. വോൾഫ് നേരെ ഫ്ലിന്നിയുടെ അടുത്തോട്ട് വരുന്നു. എന്നിട്ട് പോലീസുകാരോട് സംസാരിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന്. പോലീസുകാർ പറയുന്നുണ്ട് കുറച്ചു നേരമായി ഈ പെരിഫറൽ ഇവിടെ സംശയാസ്പദമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. ഈ പെരിഫറലിന്റെ അകത്തുള്ളത് റെയ്നിസ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവൾക്ക് ഇവളുടെ ശരീരം പോലെയല്ല ഈ പെരിഫറലിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് വാടകയ്ക്ക് പെരിഫറലും മേടിക്കാൻ പറ്റുന്നുള്ള കാര്യം ഇവൾക്ക് അറിയില്ലായിരുന്നു. ഇവളുടെ ഇപ്പോഴത്തെ പെരിഫറലിന്റെ മോഡല് എന്റെ മുൻ കാമുകിടിയതായിരുന്നു. ഇവളെ ഞാൻ ഇപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, അല്ലെങ്കിൽ ഇവള് പറഞ്ഞ പോലെ ഇവളുടെ രൂപത്തിൽ മാറ്റം വരുത്താം എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കുന്നു. മാത്രമല്ല പോലീസ് ഇതേ സമയം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവർ ഇവിടെ വന്നതിന്റെ 3rd രജിസ്ട്രേഷൻ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പെരിഫറലിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറയുന്നു. പോലീസിനെ ഒന്നുകൂടി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്ലിന്നിയും വിൽഫും തമ്മിൽ കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ഭാര്യ ഭർത്തക്കന്മാരാണ് എന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഈ പെരിഫറൽ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറയുന്നു. അങ്ങനെ ഫ്ലിന്നി നേരെ വീട്ടിലോട്ട് വരുന്നു. തിരിച്ച് വീട്ടിലെത്തിയ ഫ്ലിന്നി വിൽഫ് കിസ് ചെയ്ത് തന്നെ ആലോചിക്കുന്നു. അതായത് അവൾക്കും വിൽഫിനെ ചെറുതായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, വിൽഫിനും ഫ്ലിന്നിയെ വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വീണ്ടും നമ്മുടെ മുട്ടയടിച്ച ചേച്ചിയെ തന്നെ കാണിക്കുകയാണ്. ബേസിക്കലി പുള്ളിക്കാരി ഒരു ഡോക്ടർ കൂടിയാണ്. അങ്ങോട്ട് നമ്മുടെ ഗ്രേസ് വരുവാണ്. ഈ മുട്ടയടിച്ച ചേച്ചി വിളിച്ചിട്ടാണ് ഗ്രേസ് അങ്ങോട്ട് വന്നത്. എന്നിട്ട് മുട്ടയടിച്ച ചേച്ചി ഗ്രേസിനോട് പറയുവാണ്, നീ ഈ തേനീച്ചകളെ കണ്ടോ, അവര് ഏതാണ്ട് 5 വർഷം മുമ്പ് തന്നെ വംശനാശം സംഭവിച്ച് ഈ ഭൂമിയിൽ നിന്നും മൊത്തമായിട്ട് ഇല്ലാതെ പോയതാണ്. പിന്നീട് ഇവരുണ്ടായത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. അവരുണ്ടാക്കിയത് നമ്മളും, അതുപോലെ തന്നെ നിന്റെ കുട്ടികളും ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ വളർന്നു വരട്ടെ എന്ന് പറഞ്ഞിട്ട് കോഫിയിൽ ഒരു തരം ലിക്വിഡ് ചേർത്ത് അത് ഉപയോഗിച്ചിട്ട് തേനീച്ചകളെ ആകർഷിച്ചിട്ട് നമ്മുടെ ഗ്രേസിനെ കൊന്നുകളയാണ്. കാരണം ഗ്രേസ് ആണ് എലീറ്റയ്ക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീക്രട്ടൊക്കെ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. അതുകൊണ്ടാണ് മുട്ടയടിച്ച ചേച്ചി നമ്മുടെ ഗ്രേസിനെ കൊന്നുകളയുന്നത്. പിന്നീട് നമ്മുടെ ഫ്ലിന്നിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ബില്യനെയും അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജാസ്പറിനെയും കാണിക്കുന്നു. ബില്യൻ ജാസ്പറിനോട് ഈ ബാഗിൽ എന്താണെന്ന് ചോദിക്കുന്നു. ജാസ്പർ പറയുന്നു അത് നിന്റെ അങ്കിളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലിന്നി തന്നതാണ് എന്ന് പറയുന്നു. അത് തുറന്നു നോക്കിയ ബില്യൻ കാണുന്നത് $2,00,000 ആണ്. ഇതെന്തിനാണ് അങ്കിൾ മേടിക്കുന്നതെന്ന് നീ അങ്കിളോട് ചോദിച്ചിട്ട് നീ എന്നോട് വന്ന് പറയണമെന്ന് ബില്യൻ ജാസ്പറിനോട് പറയുന്നു. മാത്രമല്ല ഇതിൽ നിന്ന് ഒരൊറ്റ പൈസ പോലും നീ എടുക്കരുത് എന്നും ജാസ്പറിനോട് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ജാസ്പർ നേരെ അങ്കിളിന്റെ താവളത്തിലോട്ട് വരുന്നു. പുള്ളിക്കാരൻ ഇല്ലീഗലായിട്ട് മരുന്നുണ്ടാക്കുന്ന ഒരു ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരുന്നായിരുന്നു നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഫ്ലിന്നിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവർ കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഇല്ലീഗലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഗവൺമെന്റ് ഇതിന്റെ വേറെ മോഡൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന് ഒരുപാട് വില കൂടുതലാണ്. പക്ഷെ ഇവരുണ്ടാക്കുന്നതിന് ഒരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഗവൺമെന്റ് അറിയാതിരിക്കാൻ വേണ്ടി ഇവർ രാത്രിയിലാണ് ആ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടാണ് ഇപ്പൊ നമ്മുടെ ജാസ്പർ വന്നിട്ടുള്ളത്. ജാസ്പർ ആണെന്നുണ്ടെങ്കിൽ ആ ബാഗിൽ നിന്നും പൈസ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തിച്ചിങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് ജാസ്പർ നേരെ നമ്മുടെ കോർബലിന്റെ അടുത്തോട്ട് ചെല്ലുന്നു. കോർബലിന് പൈസ കൊടുക്കുവാണ്. കോർബൽ ഇതിനകത്ത് എന്താണെന്ന് നീ നോക്കിയോ എന്ന് നമ്മുടെ ജാസ്പറിനോട് ചോദിക്കുന്നു. ഇത് കേട്ട ജാസ്പർ ഞാനൊന്നും നോക്കിയിട്ടില്ല, എന്തായാലും പൈസയാണെന്ന് എനിക്ക് മനസ്സിലായി, അത് തൊട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. അങ്ങനെ കോർബൽ ബാഗ് തുറന്നു നോക്കുവാണ്. $2,00,000 ആണ് അതിനകത്തുള്ളത്. അതിൽ നിന്നും ഒരു കെട്ട് പൈസ ജാസ്പറിനെടുത്ത് കൊടുക്കുവാണ്. ജാസ്പർ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിർബന്ധിച്ച് നമ്മുടെ കോർബൽ ജാസ്പറിന് കൊടുക്കുവാണ്. ഏതായാലും നമ്മുടെ ജാസ്പറിന് വേണമെന്നുണ്ടായിരുന്നു, പിന്നെ ഒന്ന് നിർബന്ധിച്ചത് കൊണ്ട് നമ്മുടെ ജാസ്പർ കണ്ണും പൂട്ടി അത് മേടിക്കുവാണ്. അത് മേടിച്ചതിന് ശേഷം കോർബൽ ജാസ്പറിനോട് പറയാണ്, ആരെങ്കിലും കുറച്ച് പൈസ നിനക്ക് തന്നു കഴിഞ്ഞാൽ നീ അവരോട് തന്നെ ചോദിക്കണം,
നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ കൊണ്ട് എന്ന്. അത് നീ എന്തായാലും ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ട ജാസ്പർ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന്. ഇത് കേട്ട കോർബിൾ പറയാണ്, ഫ്ലിന്നിയും അവളുടെ ഏട്ടനായിട്ടുള്ള ബാർട്ടണും എന്താണ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെയാണ് ഈ പൈസ കിട്ടുന്നതെന്ന് നമുക്കറിയണം. നീ അവന്റെ അയൽക്കാരനല്ലേ, നിനക്കും അറിയേണ്ടതുണ്ടാവുമല്ലോ എങ്ങനെയാണ് അവർക്ക് ഈ പൈസ കിട്ടേണ്ടതെന്ന്. അതുകൊണ്ട് നീ അത് കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു തരണമെന്ന് ജാസ്പറിനോട് പറയുന്നു. ജാസ്പറും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഫ്ലിന്നിയെ തന്നെ കാണുകയാണ്. ഫ്ലിന്നി ബാർട്ടനോട് നിന്റെ ഈ ആപ്റ്റിക്സ് ലിങ്ക് ചെയ്യുമ്പോൾ നിനക്ക് എന്താണ് തോന്നുക എന്ന് ചോദിക്കുന്നു. അതായത് ബാർട്ടന്റെ കൈയിനകത്തുള്ള ഡിവൈസ് മറ്റൊരാളായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ എന്താണ് അവനക്ക് തോന്നുക എന്ന് ഫ്ലിന്നി അവനോട് ചോദിക്കുന്നു. ഇതെന്തിനാണ് നീ ചോദിച്ചതെന്ന് ബാർട്ടൻ ഫ്ലിന്നിയോട് ചോദിക്കുന്ന സമയത്ത് ഫ്ലിന്നി പറയുകയാണ്, ഞാനും വിൽഫും ഇതേപോലെ എന്തോ ചെയ്തു, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഇതേപോലെ എന്തോ ഒന്നാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറയുന്നു. ഇത് കേട്ട ബാർട്ടൻ, ഇനി നീ കെയർഫുള്ളായിട്ടിരിക്കണം, അതായത് ഇങ്ങനെ ലിങ്ക് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ട്രെയിനിങ് ആവശ്യമാണ്. ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ലിങ്ക് ചെയ്യുന്ന ആളുമായിട്ട് നമുക്ക് കണക്ഷനൊക്കെ ഉള്ളത് പോലെ തോന്നും, അവരെ പ്രണയിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഒരുപക്ഷെ നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കുമായിരിക്കാം, എന്നാലും നീ സൂക്ഷിക്കണമെന്ന് പറയുന്നു. ആഫ്റ്റിക് ഡ്രിഫ്റ്റ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നതെന്ന് ബാർട്ടൻ ഫ്ലിന്നിയോട് പറയുന്നു. അങ്ങനെ ഫ്ലിന്നി വീണ്ടും പെരിഫറലിന്റെ അകത്തോട്ട് തന്നെ പോകുന്നു. അവിടെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും റിയൽ അല്ലല്ലോ എന്ന് ഫ്ലിന്നി വിൽഫിനോട് ചോദിക്കുന്നു. ഇതൊന്നും റിയൽ അല്ല എന്ന് വിൽഫ് പറയുകയും ചെയ്യുന്നുണ്ട്. എലിറ്റയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ഫ്ലിന്നി വിൽഫിനോട് ചോദിക്കുന്ന സമയത്ത് വിൽഫ് പറയുന്നുണ്ട്, അവളൊരു കടങ്കഥ തന്നിട്ടുണ്ട്, പക്ഷെ അതിനുള്ള ഉത്തരം എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. വേഴ്സ് നോ ലാസ്റ്റ് ഫില്ലിംഗ് ലണ്ടൻ, അങ്ങനെ ഒരു സ്ഥലം ലണ്ടനിൽ ഇതുവരെ ഇല്ല, പക്ഷേ എനിക്ക് അതിന്റെ ഉത്തരം ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുമില്ല എന്നും വിൽഫ് ഫ്ലിന്നിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഫ്ലിന്നി ഈ കടം കഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വിൽഫിനോട് പറയാണ്, ഒരു പക്ഷേ ഇതൊരാളുടെ പേരാണെങ്കിലോ എന്ന്. ഇത് കേട്ട വിൽഫ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാണ്, അതെ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഫ്ലിന്നിയോട് കാര്യം പറയാണ്. അതായത് നമ്മുടെ എലീറ്റയുടെ ഫേവറേറ്റ് ഡോക്ടേഴ്സിൽ ഒരാളായിരുന്നു ജോൺ സ്നോ. കോളറ എന്ന് പറയുന്ന വൈറസിന്റെ വ്യാപനം കണ്ടെത്തിയ ഒരു സയന്റിസ്റ്റ് കൂടിയാണ് ജോൺ സ്നോ. അങ്ങനെ ജോൺ സ്നോ ജനിച്ച സ്ഥലവും മരിച്ച തീയതി മൊത്തം നമ്മുടെ വിൽഫ് കണ്ടെത്തുന്നു. അത് ലണ്ടനിലെ ഒരു സ്ഥലമാണെന്നും അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ സ്ഥലത്തോട്ട് ഫ്ലിന്നിയെയും കൂട്ടിക്കൊണ്ട് നേരെ നമ്മുടെ വിൽഫ് പോവുകയാണ്. അവിടെ എത്തിയ ഫ്ലിന്നിക്ക് ഇതിനു മുൻപ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുള്ള ഒരു ഓർമ്മ വരുവാണ്. അവിടെ എത്തിയിട്ട് ഫ്ലിന്നി ഞാൻ എത്തി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമർ മൊത്തമായിട്ട് ഒരു ഡോറായിട്ട് മാറിയിട്ട് ഓപ്പൺ ആവുകയാണ്. അതിനകത്തൊരു റൂമൊക്കെ ഉണ്ട്. അതിനകത്തോട്ട് കയറി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ക്ലോക്ക് ഇരിക്കുന്നുണ്ട്. ഈ ക്ലോക്ക് എൻ്റെ വീട്ടിലുണ്ട് എന്ന് ഫ്ലിന്നി വിൽഫിനോട് പറയുന്നു. അങ്ങനെ തൻ്റെ വീട്ടിലുള്ള ക്ലോക്കിൽ എത്രയാണ് സമയമെന്ന് ഫ്ലിന്നിയോട് ചോദിക്കുന്നു. ഫ്ലിന്നി ആ സമയം പറഞ്ഞു കൊടുക്കുകയും അതേസമയം ഈ ക്ലോക്കിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വേറൊരു ഡോർ ഓപ്പൺ ആവുന്നു. ആ സീക്രട്ട് ഡോറിലൂടെ അവരതിനകത്തോട്ട് പോയ സമയത്ത് അവിടെ കുറേ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോലെയുള്ള കുറേ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് ബാർട്ടന്റെ പെരിഫറൽ ആ കണ്ണ് എടുത്ത് മാറ്റി വേറെ കണ്ണ് വെച്ചതൊക്കെ ഇവിടെ വെച്ചാണ്. ഇതെല്ലാം നമ്മുടെ ഫ്ലിന്നിക്ക് ഓർമ്മ വരികയും ചെയ്യുന്നുണ്ട്. ഇതേസമയം ഫ്ലിന്നിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാവുകയാണ്, നമുക്ക് മുമ്പേ ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അവിടെ കിടക്കുന്ന ഡോക്ടേഴ്സ് മൊത്തം ഒരു പെരിഫറലാണ്. ഈ പെരിഫറലിന്റെ അകത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനകത്തുള്ള ഒരു ചിപ്പ് വിൽഫ് പുറത്തെടുക്കുന്നു. ഇതേസമയം ഫ്ലിന്നി വേറൊരു കാഴ്ച കാണുന്നു. തന്റെ വീട് അവിടെ വെള്ള കളറുള്ള എന്തോ ഒരു മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. ആ വീടും വീടിന് പുറത്തിരിക്കുന്ന ആൾക്കാരെ മൊത്തമായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് നമ്മുടെ ഫ്ലിന്നി വിൽഫിനോട് പറയാൻ നിൽക്കുന്ന സമയത്ത് വിൽഫ് നമുക്ക് പോവാമെന്ന് പറയുന്നു. അങ്ങനെ അവർ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ആ ഡോർ പൊട്ടിത്തെറിക്കുന്നത്. വേറെ ആരും ആയിരുന്നില്ല അങ്ങോട്ട് വന്നിരുന്നത്. നമ്മുടെ മൊട്ടത്തല ചേച്ചിയുടെ അസിസ്റ്റന്റും കൂടെ ഒരു റോബോട്ടും ആയിരുന്നു. അങ്ങോട്ട് വന്ന ഫ്ലിന്നിയെയും വിൽഫിനെയും അവർ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ആദ്യം നമ്മുടെ ഫ്ലിന്നിയും വിൽഫും താഴെ വീഴുന്നുണ്ടെങ്കിൽ പോലും വിൽഫ് തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ റോബോട്ടിനെ അവിടെ വെച്ച് തല്ലി വീഴ്ത്തുവാണ്. ഇതേ സമയം തന്നെ ഫ്ലിന്നി ആ അസിസ്റ്റന്റിനെയും പിടിച്ചിട്ട് അവന്റെ ഗണ്ണ് ഉപയോഗിച്ചിട്ട് തന്നെ അവനെ തന്നെ ഷൂട്ട് ചെയ്യുവാണ്. പക്ഷേ ഇതിനു മുമ്പ് ഒരുപാട് തവണ അവൻ നമ്മുടെ ഫ്ലിന്നിയെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പ്രശ്നം നമ്മുടെ ഫ്ലിന്നിയുടെ മുഖത്ത് കാണാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൊട്ടത്തല ചേച്ചി വളരെ ശ്രദ്ധിച്ച് തന്നെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ ചേച്ചിയുടെ അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലിന്നിയോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ നിന്നെ കൊല്ലാൻ വരും, തീർച്ചയായിട്ടും നീയും നിന്റെ കുടുംബവും മരിച്ചു പോകും എന്ന് ഫ്ലിന്നിയോട് പറയുന്നു. ഇതേ സമയം നേരത്തെ അടിച്ചിട്ട റോബോട്ട് വന്നിട്ട് ഫ്ലിന്നിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഫ്ലിന്നി നൈസായിട്ട് അവിടുന്ന് മാറിക്കൊടുക്കുവാണ്. ആ റോബോട്ട് നേരെ ഈ അസിസ്റ്റന്റിന്റെ തല അങ്ങ് വെട്ടിമാറ്റുന്നു. അവിടെ വെച്ച് അസിസ്റ്റന്റ് മരിച്ചു പോവാണ്. ഇതെല്ലാം വേറൊരു സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മുടെ മൊട്ടത്തല ചേച്ചി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൊട്ടത്തല ചേച്ചി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. പതിവ് പോലെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സംശയങ്ങളും ഉണ്ടാക്കിയ
ഒരു എപ്പിസോഡായിരിക്കും ഇത് എന്ന് വിശ്വസിക്കുവാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിന് വേണ്ടി എത്രയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ ബൈ.